പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുകയും പരിസ്ഥിതി മലിനമാകുന്ന രീതിയിൽ അശാസ്ത്രീയമായി മാലിന്യ നിർമാർജ്ജനത്തിനെതിരെ ജനങ്ങളുടെ പരാതി ഉയരുന്നു. പൊതുപ്രവർത്തകർ പലതവണ പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമില്ലെന്ന് മാത്രമല്ല മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ അനിശ്ചിതത്വത്തിൽ. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ പഞ്ചായത്തിലാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ഇത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ പഞ്ചായത്ത്. 17 വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. ഈ വാർഡുകളിലെ ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഫുട്പാത്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്തിലെ മാലിന്യശേഖരം നടക്കുന്നതാകട്ടെ ഈ ഫുട്പാത്തിലും. റോഡരികിൽ കാൽനട യാത്രക്കാർക്കായി നിർമ്മിച്ച ഒരു ഫുട്പാത്താണ്. ഇതുമൂലം ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത്. റോഡരികിൽ മാലിന്യശേഖരം നടത്തുന്നത് മൂലം ഇവിടെയാണെങ്കിൽ മലിനജലവും കെട്ടിക്കിടക്കുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൻ്റെ ദുർഗന്ധം മൂലം പരിസരവാസികൾക്ക് പോലും ഇതുവഴി കാൽനട യാത്രക്കായി സാധ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ പഞ്ചായത്തിലെ ആദ്യ സംസ്കരണ കേന്ദ്രം അല്പം മാറി ദൂരെ തന്നെയായിരുന്നു എന്ന് ഒരു നാട്ടുകാരൻ ഇപ്പോൾ നമ്മോട് തന്നെ പറയുന്നു. റോഡിൽ ഇത്ര ആൾക്കാർ നടക്കണ വാഹനങ്ങളൊക്കെ വന്ന റോഡിലാണ്. ഇതിപ്പോൾ കുറേ നാളായിട്ട് അവിടെ ആയിരുന്നു, അതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി. ആ കടക്കാർക്കുള്ള ശല്യം കാരണം അവർ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറ്റി. പഞ്ചായത്ത് ചേരാനല്ലൂർ പഞ്ചായത്ത്. ഈ നാട്ടുകാരുടെ പരാതി കൂടിയപ്പോഴാണ് പഞ്ചായത്ത് അധികൃതരുടെ അറിവോടെ തന്നെ മാലിന്യം ഫുട്പാത്തിലേക്ക് സംസ്കരണ യൂണിറ്റുകളാക്കി മാറ്റുന്നത്. ഫുട്പാത്ത് കൈവശപ്പെടുത്തി ഓരോ സംസ്കരണ യൂണിറ്റുകാരും അവരവരുടെ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് ഇവിടെയും. അതേസമയം പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധ ഉൾപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ഇപ്പോഴും പരാതി പറയുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം രോഗവ്യാപനത്തിനും സാധ്യതയാണെന്നാണ് ഇവിടുത്തെ സാധാരണക്കാർ പരാതിപ്പെടുന്നത്. അതിനുള്ള വെള്ളമൊക്കെ ഒഴുകി അവിടെ ഭയങ്കരമായിട്ടുള്ള മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. കൊച്ചി നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിലെ അപാകതകളുടെ നല്ലൊരു തുടർക്കാഴ്ച തന്നെ നമുക്ക് ചേരാനല്ലൂരും കാണാം. ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ, കൊച്ചി.